െ എക്സിറ്റ് പോൾ ഫലം വന്നു അതോടെ എൻ ഡി എ മുന്നണിയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നാനൂറ് സീറ്റുകൾ ഭൂരിപക്ഷം കടന്ന് കടന്നായിരിക്കും ഞങ്ങൾ വരിക എന്ന രീതിയിലുള്ള അവകാശവാദം എൻ ഡി എ മുന്നണി ഇലക്ഷനിൽ പോകുമ്പോൾ പറഞ്ഞിരുന്നു ഏതാണ്ട് നാനൂറിനടുത്ത് ഭൂരിപക്ഷം നേടി ലോക്സഭയിലേക്ക് മൂന്നാം ഊഴത്തിലേക്ക് നരേന്ദ്രമോദി പോകും എന്ന രീതിയിലുള്ള പല സൂചനയാണ് ഇന്നലെ രാത്രിയിൽ വന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചില ക്യാമ്പുകളെ ജട്ടിച്ചുവെങ്കിൽ ചില ക്യാമ്പുകൾക്ക് അമിതമായ ആവേശം പകർന്നിട്ടുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്കുള്ള വോട്ടെണ്ണൽ ആറു മണിക്ക് തന്നെ ആരംഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് വോട്ടെണ്ണൽ ഇപ്പോൾ തുടരുന്നു അരുണാചൽ പ്രദേശിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുമെന്നാണ് ആദ്യ പല സൂചനകൾ വ്യക്തമാക്കുന്നത് അറുപതംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് ഇതിൽ ബി ജെ പി ഇപ്പോൾ ഇരുപത് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു നേരത്തെ പത്ത് സീറ്റുകളിൽ ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു സിക്കിമിൽ മുപ്പത്തിരണ്ടംഗ നിയമസഭയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിംഗ് ആരംഭിച്ചവിടെയും ആറു മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങി അവിടുത്തെ കാലാവസ്ഥയൊക്കെ പരിഗണിച്ച് എക്സ്ട്രീം ആണ് അരുണാചൽ പ്രദേശിലും സിക്കിമിലും നമുക്കറിയാം അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ വോട്ടെണ്ണൽ നേരത്തെ ആക്കിയിരിക്കുകയായിരുന്നു സിക്കിം ക്രാന്തികാരി മോർച്ച പതിമൂന്ന് സ്ഥലങ്ങളിലും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൻ ഡി എയും ഓരോ സീറ്റിലും മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഏറ്റവും ആദ്യം വരുന്ന പരസൂചന ഇന്ന് രാവിലെ ആറു മണിക്ക് ഈ സിക്കിമിലെ വോട്ടെണ്ണൽ തുടങ്ങി ജൂൺ നാലാം തീയതിയായിരുന്നു ശരിക്കും വോട്ടെണ്ണൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ നിയമസഭയുടെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്ന് വോട്ടെണ്ണൽ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിന്ന് ഉണ്ടായത് ഇനി നമുക്ക് എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ മറ്റ് സ്വാധീനത്തിലേക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുന്നു ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും മലയാളികൾക്ക് താല്പര്യമുള്ള ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അപ്പം അവർ നമുക്കൊപ്പം ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ് ജൂൺ നാലാം തീയതി നമ്മുടെ ഈ ഇടിവെട്ട് തെരഞ്ഞെടുപ്പ് ഫല ഫലത്തിൻ്റെ അന്ന് ഓട്ടണൽ ദിവസം ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അണി ചേർന്ന് ഒരു വലിയ ഉത്സവമായിരിക്കും നമ്മൾ ഈ ഈ ജനാധിപത്യ ഉത്സവ ദിനം ഉണ്ടാക്കുക നമ്മൾ വെരി ഗുഡ് മോർണിംഗ് ഈ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ച മൂന്ന് രാഷ്ട്രീയമായ ഞെട്ടലാണ് ഉണ്ടായത് അതിൽ ഒന്ന് ബി ജെ പി അക്കൗണ്ട് കേരളത്തിൽ തുറക്കും രണ്ട് എൽ ഡി എഫ് സമ്പൂചരാകും മൂന്ന് യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ ഒരു മേൽക്കൈ അവർക്കുണ്ടാകില്ലെങ്കിലും കേരളത്തിൽ മേധാവിത്വം പുലർത്തുന്നത് യു ഡി എഫ് തന്നെയാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സർവേകൾ ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ അതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഒരു സീറ്റ് എന്നുള്ളതായിരുന്നു ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം നേരത്തെ അതായത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ ഒരു വിലയിരുത്തൽ പക്ഷേ എക്സിറ്റ് പോൾ സർവേകളിൽ അത് ഒന്ന് മുതൽ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് മുതൽ നാല് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് എൻ ഡി ഐക്കും വോട്ട് ഷെയറാ അത് കൂട്ടാൻ കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം എൻ ഡി എ പ്രകടിപ്പിക്കുന്നുണ്ട് അതാണ് നേതാക്കളുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ കളത്തിലിറക്കിയത് മൊത്തം കരുത്തരെയാണ് പ്രത്യേകിച്ച് അവരുടെ ഒരു മന്ത്രി അവരുടെ ജില്ലാ സെക്രട്ടറിമാർ എം എൽ എമാരടക്കം അങ്ങനെ പാർട്ടി സംവിധാനങ്ങൾ ഒന്നാകെ ഒത്തുപിടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ സർവേയിൽ കാര്യമായ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ കുറച്ച് ദിവസം മുൻപും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ നിങ്ങൾ നടത്തിക്കോ ഞങ്ങൾ അതിൽ പ്രതികരിക്കാനില്ല ഞങ്ങൾ ജനങ്ങളുടെ സർവേയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അവരുടെ എക്സിറ്റ് പോൾ സർവേയിലെ പ്രതികരണം വൈകി നിന്ന് വരും പ്രതികരണം ഇല്ലെങ്കിൽ കൂടി അത്ഭുതപ്പെടാനില്ല യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർക്കൊരു ക്ലീൻ സ്വീപ്പ് ആയിരുന്നു പത്തൊൻപത് എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇക്കുറി കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ലെങ്കിലും കേരളത്തിൽ എൽ ഡി എഫിന് മേധാവിത്വം ഉണ്ട് പ്രധാനമായും ഈ എ ബി പി സി വോട്ടർ സർവേയിലടക്കം പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് ടൈംസ് നൌ ഇ ടി ജി എക്സിറ്റ് പോൾ പ്രകാരം യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് അപ്പോൾ ഒരു മേധാവിത്വം ഉണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ക്ലീൻ സ്വീപ്പ് കേരളത്തിലേക്ക് യു ഡി എഫ് പോകുന്നില്ല ഇതാണ് എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ ഒരു ആകെ ചിത്രം പക്ഷേ നിലവിലിപ്പോൾ എൽ ഡി എഫ് അടക്കം ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നത് കാര്യമായ ഒരു നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് അവർ തെക്കൻ കേരളത്തിൽ മാത്രം ഏതാണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് നേരത്തെ ദീപക് തെരമണം സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ കാര്യമായ ഒരു കുതിപ്പുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വരും ഇത് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിപിഎം നേതൃത്വം ും പ്രതികരിച്ചിട്ടില്ല രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ഫോറിൽ